അപ്പോൾ കിടിലൻ ബിരിയാണിയാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഏറെക്കുറെ നാടിൻ്റെ അടുത്തൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ സജസ്റ്റ് ചെയ്ത മറ്റൊരു കിടിലൻ ബിരിയാണി. അപ്പോൾ എന്താ ഏതാന്നൊക്കെ പറഞ്ഞുതരാം. ചിക്കനുണ്ട്, ബീഫുണ്ട്, ബീഫ് നല്ല പക്ക ദമ്മാണ് കേട്ടോ. ഡീറ്റെയിൽ പറഞ്ഞുതരാം. അപ്പോൾ സംഭവം എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെയാണ്. നാട് എന്ന് പറഞ്ഞാൽ പട്ടാമ്പിയുടെ പരിസര പ്രദേശത്ത് തന്നെയാണ്. തിരുവപ്പുറ എന്ന് പറയും. തിരുവപ്പുറ എന്ന് പറയുമ്പോൾ നമ്മുടെ പാലക്കാടിൻ്റെ ബോർഡറായി. പിന്നെ അങ്ങോട്ട് തിരുവപ്പുറം പാലം കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയാണ്. വളാഞ്ചേരി ഭാഗത്തേക്ക് പോക്കാണ്. അതായത് കൊപ്പം വളാഞ്ചേരി റൂട്ടിലാണ് തിരുവപ്പുറം. തിരുവപ്പുറയിൽ നമ്മളെ ബാവക്കാൻ്റെ കടയിലാണ്. ബാവക്കാൻ്റെ കടയിൽ ഞാൻ പണ്ടൊരിക്കൽ വന്നതാണ്. പണ്ട് നമ്മുടെ പൊറോട്ട ബീഫ് സീരീസിലെ ഒരു കട ഇതായിരുന്നു, ബാവക്കാൻ്റെ പൊറോട്ടയും ബീഫും. ഞാൻ അന്ന് എന്നോട് പറഞ്ഞിരുന്നു ഇവിടെ നല്ല ബിരിയാണി കിട്ടുമെന്ന്. പക്ഷേ ഞാനത് അത്ര ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് പറയാം. പിന്നെ വരാമെന്ന് വിചാരിച്ച് മറന്നുപോയി. ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് നമ്മുടെ കസിൻ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ വേഗം വണ്ടി എടുത്ത് വിട്ടു ബാവക്കാൻ്റെ അടുത്തേക്ക്. ബാവക്ക എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമല്ലേ? ഞാൻ അന്ന് ഇവിടുന്ന് ഒരു പൂച്ചക്കുട്ടിയുടെ വീട്ടിൽ എടുത്തിരുന്നു. അതിനൊരു വണ്ടി തട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മള് സുഹൃത്ത് പിന്നെ പറഞ്ഞു അപ്പുറത്തെ വിട്ടു തരുന്നു അല്ലേ. നല്ല വാല, അടിപൊളി വാലുള്ള ഒരു പൂച്ചക്കുട്ടി. ആ വിഷ്വൽ എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പൊ ബിരിയാണി എന്തായി? ബിരിയാണി റെഡിയാവോ? ബിറിയാണിക്ക് റെഡിയായി. ഒരു 12 മണിയോടെ ബിരിയാണി റെഡിയാവും അല്ലേ? റെഡിയാവും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നാലേ ബിരിയാണിയുടെ വിശേഷങ്ങളെ നോക്കിയാട്ടെ. പിന്നെ ചായ അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട്. പൊറോട്ടി ബീഫൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നേരെ ഒന്ന് കഴിച്ചോട്ടെ. ശരി. അപ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കാൻ കയറുമ്പോഴാണ് നമ്മൾ മണിക്കാനെ പരിചയപ്പെട്ടത്. മണിക്ക ഇവിടുത്തെ സ്ഥിര ആളുകളാണ്. മണിക്കാന്ന് മാത്രമല്ല, ഇവിടുത്തെ കുറെ ആളുകളുടെ സ്ഥിര ഏരിയ. ഞാൻ എപ്പം പോകുമ്പോഴും ഇതുവഴി പോകുമ്പോഴൊക്കെ പുറത്തും ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ആളുകൾ ഇരുന്ന് ഇങ്ങനെ സ്വറ പറഞ്ഞിരിക്കുകയാണല്ലേ. അതിന്റെ ഒരു മെയിൻ ഏരിയ ഉണ്ടത് നാട്ടിലത്തെ ഒരു പ്രധാന കട എന്ന് പറയുന്നത്. ചായക്കട. രാവിലെ നേരത്തെ ഉറക്കും വരില്ല? എത്ര മണിക്കൂർ ഉറക്കും? 4 മണിക്കൂർ. 4 മണി മുതൽ? ആ, രാവിലെ 4 മണി മുതൽ ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ ഒരു 7 മണി മുതൽ പൊറോട്ടയും ബീഫ് ഒക്കെ ആവും. പൊറോട്ട ബീഫ് ഫ്രൈ ആണ് കേട്ടോ. ബീഫ് ഫ്രൈ ഇപ്പോഴും ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോ അതുണ്ട്. പിന്നെ വൈകിട്ട് 8 മണി വരെ ഉണ്ടല്ലേ. അപ്പൊ എല്ലാരും ഓരോ സമയത്തായിട്ട് ഇവിടെ അങ്ങനെ ഉണ്ടാവും. ഞങ്ങള് ഉച്ചക്ക് ഭക്ഷണം ബിരിയാണി കഴിച്ചോളൂ. നിന്ന് നമുക്ക് ബിരിയാണി കഴിച്ചാലോ. ഇന്ന് നമുക്ക് മണിക്കാനി സിനിമയിലെടുത്തു. മണിക്ക് നമ്മൾ ഒരുമിച്ച് ബിരിയാണി കഴിക്കാൻ പോകണം അല്ലേ. ആയിക്കോട്ടെ. അപ്പൊ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോകണം. അപ്പൊ കിച്ചണിൽ ദമ്മ് കൂട്ടികളൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടോ. ബീഫ് ബിരിയാണിയാണ് ദമ്മുള്ളത്, പക്ക ദമ്മായിട്ടുള്ളത് ബീഫ്. അപ്പൊ വലിയ ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് ബീഫ് ബിരിയാണി ചെയ്യുന്നത്. ബീഫ് ബിരിയാണിയിൽ ദമ്മ് ഒട്ടിക്കൽ കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ എന്നാലും ഒന്ന് ജസ്റ്റ് ഇളക്കാൻ പറഞ്ഞപ്പോൾ അടിയിൽ നിന്ന് നല്ല അടിപൊളി ബീഫിൻ്റെ പീസുകളൊക്കെ കണ്ടപ്പോൾ ഒരു നിർവൃതി അടഞ്ഞു. ഇതാണല്ലോ നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ളൊരു സന്തോഷം. പിന്നെ ഈ റൈസ് ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കാരണം ചിക്കനുക്കും ഈ റൈസ് തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഇവരെ ബിരിയാണി ചെയ്യുന്നത് ബിരിയാണി ദമ്മ് ഇടുന്നതെന്ന് പറഞ്ഞാൽ ഊറ്റിയിട്ട് ദമ്മ് ഇടുന്നതാണെന്ന് പറഞ്ഞു. അതായത് പറ്റിക്കല്ല, വെള്ളം പറ്റിച്ചല്ല, റൈസ് വേഗം പാകമാകുമ്പോൾ ഒരു പകുതിയോളം ആകുമ്പോൾ ഊറ്റി ഈ ബീഫിൻ്റെ മുകളിലേക്ക് ഇട്ടാണ് ദമ്മ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഈ റൈസ് വെച്ചാണ് ചിക്കൻ ബിരിയാണി ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ഈ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ചിക്കൻ അവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. പൊരിച്ച വലിയ പീസുകൾ പൊരിച്ച ചിക്കനാണ് ചെയ്യുന്നത്. അതൊരു 2 പീസിട്ട് എന്നിട്ട് ഒരു മസാല, സ്പെഷ്യൽ ഗ്രേവി പോലത്തെ ഒരു മസാലയുണ്ട്, അത് കുറച്ചിട്ട് പിന്നെ ഈ ബീഫ് ബിരിയാണിയത്തെ റൈസ് തന്നെയാണ് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ചിക്കൻ ബിരിയാണി ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ്. 120 രൂപയാണ് ചിക്കൻ ബിരിയാണിക്കും ബീഫ് ബിരിയാണിക്കും. 120 രൂപ 2 പീസുള്ള ബീഫ് ബിരിയാണിക്കും 120 രൂപ തന്നെയാണ്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് ഫ്രൈ ആണ്. പൊറോട്ട ബീഫിലേക്ക് സീരീസിൽ അന്ന് ഞാൻ കാണിച്ചാണ്. പക്ഷേ അന്ന് അത്ര ഡ്രൈ അല്ലായിരുന്നു തോന്നുന്നു, എനിക്ക് കൃത്യമായ ഓർമ്മയില്ല. എന്തായാലും ഇപ്പോൾ ബീഫ് ഫ്രൈ ആണ്. ആ ഉരുളി കിടന്ന് ഇളകി മറിഞ്ഞ് മറിഞ്ഞ് അങ്ങനെ ഡ്രൈ ആയി വന്നിരിക്കുകയാണ്. ഇതൊരു രാത്രി 8 മണി വരെയൊക്കെ കിട്ടുന്നതാണ് പറഞ്ഞത്. കഴിയുമ്പോൾ വീണ്ടും ഉണ്ടാക്കും എന്ന് പറഞ്ഞു. എന്നാലും അതൊരു മസ്റ്റ് ഐറ്റം ആണെന്ന് എനിക്കത് കാണുമ്പോൾ തന്നെ പറയാൻ പറ്റും. ബീഫിൻ്റെ ക്വാളിറ്റി അടിപൊളിയാണെങ്കിൽ അടിപൊളിയാവും. നമുക്ക് എന്തായാലും കഴിക്കുമ്പോൾ നോക്കാം. ഇത് ഒരു പ്ലേറ്റ് എന്തായാലും ഞാൻ പറഞ്ഞു. പിന്നെ നമ്മുടെ ചിക്കൻ ബിരിയാണിയും പറഞ്ഞിട്ടുണ്ട്, ബീഫ് ബിരിയാണിയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് ചോറാണ്. സാധാരണ ചോറിലേക്കുള്ള ഐറ്റംസ് എല്ലാം റെഡിയാണ്. അതിലേക്ക് വേണ്ടിയിട്ട് മീൻ വറുത്തതും അവിടെ ചില്ല് കൂട്ടിൽ ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതുണ്ട്. പിന്നെ അത് കൂടാണ്ട് രാവിലത്തെ ചായയുടെ സ്നാക്സിൻ്റെ ബാക്കികൾ എന്ന് പറയാം. ബാക്കി എന്ന് പറയുമ്പോൾ സമയം 12 മണി കഴിഞ്ഞു. പിന്നെ നെയ്യപ്പം ഉണ്ട്, അതുപോലെ വട്ടുപത്തിരി ഉണ്ട്, പിന്നെ പഴം നിറച്ചുണ്ട്, പിന്നെ ഇലയുടെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്പെഷ്യലൊക്കെ ഉണ്ട്. അത് വൈകിട്ടും കിട്ടുമായിരിക്കും. വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നമുക്കിനി ബിരിയാണി കഴിച്ച് നോക്കാം. അപ്പോൾ ബിരിയാണി എത്തിയിട്ടോ. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ബീഫ് ഫ്രൈ, മണിക്കാക്ക് ചിക്കൻ ബിരിയാണി പറഞ്ഞോളൂ അല്ലേ. അത് മതി. ബിരിയാണി കഴിച്ചിട്ടില്ല ഇവിടുന്ന്. ഞാനൊരു കമ്പനിക്ക് ഇരിക്കാം കേട്ടോ. നിങ്ങൾ കഴിക്കാത്ത ആളെ പിടിച്ചിരുത്തിയെന്നല്ല, ബിരിയാണി കഴിക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് കഴിച്ചു തുടങ്ങാം. ഇതിൽ ഹാഫിന് ഞാനും പറഞ്ഞു കേട്ടോ, 120 രൂപ പറഞ്ഞ ഫുള്ളിനാണ് 2 പീസ്. 1 പീസ് ആകുമ്പോൾ 60 രൂപയുള്ളൂ. കറക്റ്റ് പകുതി തന്നെ ഉള്ളൂ, 60 രൂപ. അത് അങ്ങനെ കണ്ടില്ല. സാധാരണ 80 ആ റേറ്റൊക്കെയാണ് കാണല്. അയ്യോ, ഇത് ചിക്കൻ ബിരിയാണി ആണല്ലോ, എനിക്ക് ബീഫ് മതി. പറയാൻ പറ്റില്ല ഇതാണോ ബീഫെന്ന് അറിയില്ല. ഇതാണ് ബീഫെന്ന് തോന്നുന്നു. ബീഫ് കഴിച്ചു നോക്കാം. ഇത് നമ്മുടെ ബീഫ് ഫ്രൈ കേട്ടോ. എന്താണ് ആ ബീഫ് ഫ്രൈയുടെ ലുക്ക് അല്ലേ. ഷോറ് ബീഫ് ഫ്രൈ ആണ്. കണ്ടിട്ട് കഴിക്കാതിരിക്കാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ ആദ്യം ഒന്ന് കഴിച്ചോട്ടെ.
പണ്ട് വെച്ചാൽ അടേ തന്നെയാണ് നല്ല കിടിലം പൊറോട്ട ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇവിടെ പൊറോട്ട എന്ന് പറഞ്ഞാൽ അടിച്ചു വെച്ച പൊറോട്ട ആയിരിക്കും. ലൈവ് നല്ല അടിച്ച പൊറോട്ട ലൈവ് ഉണ്ട് കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഉടനെ ലൊപ്പളിക്കും. നമുക്ക് ബിരിയാണി ഇടാം, അടിപൊളി. ഇതായിരുന്നു ചിക്കൻ ബിരിയാണി. കുഴപ്പമില്ല, ചിക്കൻ ബിരിയാണി കഴിക്കാണല്ലോ. എങ്ങനെയുണ്ട് നോക്കാം. ഇത് ബീഫ് ബിരിയാണി എന്ന് വെച്ചെടുത്താ ചിക്കൻ ബിരിയാണി കിട്ടിയത്. നിങ്ങൾ ചിക്കൻ ബീഫ് കഴിക്കലേ? ബീഫ് കഴിക്കില്ല, കഴിക്കലുണ്ട്, ഉണ്ടല്ലേ. കഴിച്ചു നോക്കാം. റൈസ് നല്ല ചെറുമണി അരികളാണ് കേട്ടോ. പാർസൽ എടുത്തു അല്ലേ? കാറ്ററിംഗ് ഉണ്ടോ ഒന്നും വരില്ല. കാറ്ററിംഗ് ഉണ്ട്. ബിരിയാണി കൊള്ളാം കേട്ടോ. ചിക്കൻ ആണെങ്കിലും കൊള്ളാം. ഇതിനുള്ളിൽ നിന്ന് ഇങ്ങനെ ചിക്കൻ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ചിക്കൻ വലിയ പീസാണ് കേട്ടോ, അത്യാവശ്യം വലിയ പീസ്. അതും മസാല മിക്സ് ചെയ്ത റൈസുമായിട്ടാണ്. അപ്പോൾ ബിരിയാണി ചിക്കൻ അടിപൊളിയാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൈസ് പൊരിച്ച ചിക്കനെ പൊരിച്ച ചിക്കൻ വെച്ചിട്ടുള്ള ബിരിയാണി ഭയങ്കരമായിട്ട് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാറില്ല. പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റ്. ഇതിൻ്റെ മസാല അടിപൊളിയാണ്, ചിക്കനുള്ളിൽ നല്ല സോഫ്റ്റും, റൈസ് നല്ല മാന്യമായ റൈസും. റൈസ് ബീഫിൻ്റെ റൈസാണ്. അങ്ങനെ ബീഫ് ഒട്ടും കഴിക്കാത്തവർ ചിലപ്പോൾ ഈ ചിക്കൻ ബിരിയാണി കഴിച്ചോളന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെ നാട്ടിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആർക്കും പ്രശ്നമൊന്നുമില്ല, ചിക്കൻ കഴിക്കാത്തവരും ബീഫ് കഴിക്കാത്തവരൊന്നുമില്ല. പക്ഷെ ഈ മസാല മിക്സ് ചെയ്ത റൈസാണ്. ഞാൻ രണ്ടാമത് ഇട്ടു മസാല മിക്സ് ചെയ്ത റൈസ് ഉണ്ടോ, നല്ല ടേസ്റ്റാണ്. അതാണ് പറഞ്ഞത്, ഈ ചിക്കൻ്റെ മസാല അടിപൊളിയാണ്. അപ്പോൾ മണിക്ക നിങ്ങൾ കഴിക്കൽ കഴിഞ്ഞൂലേ? ഞാൻ ഒരെണ്ണം കഴിഞ്ഞ അടുത്തേക്ക് ചാടി. രണ്ട് മൂന്നെണ്ണം കഴിക്കാറില്ല, ഒരെണ്ണം. അതൊക്കെ തന്നെ അത് രണ്ടും ഹാഫ് പറഞ്ഞാണ്. അപ്പം ഇനി ചിക്കൻ ബിരിയാണി വെച്ചാൽ ബീഫ് ബിരിയാണി കഴിക്കാം. ചിക്കനാണ് നേരത്തെ കഴിച്ച്. ഇതിൽ ഒരു പീസ് ഉണ്ടാവുള്ളൂ. രണ്ട് പീസ് ഉണ്ടോ? അയ്യോ ഇല്ല, രണ്ട് പീസ് ഇല്ലല്ല, മസാലയാണ്. ഒരു പീസ് ഉണ്ടാവുള്ളൂ, അത്യാവശ്യം റൈസ് ഉണ്ട്. രണ്ട് പീസ് വേണമെങ്കിൽ ഫുള്ള് പറയാം. നിങ്ങൾ ബീഫ് കഴിക്കാറുണ്ടോ? ബീഫ് ഫ്രൈ ഒന്നും കഴിക്കില്ല. അല്ല അങ്ങനെ അല്ല, ഒരു പീസ് എടുക്കുന്ന ഇന്നത്തെ ടേസ്റ്റ് കണ്ടു നോക്കാനാ. എന്ത് ഡിമാൻഡാണ് നിങ്ങൾ? നമ്മളോടൊന്നും ബീഫ് ഫ്രൈ ഇങ്ങനെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ കണ്ടെടുത്ത് കഴിക്കും. നല്ല തിക്കായിട്ടുള്ള ഇന്ന് വീട്ടിലും ബീഫ്. ആ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ബീഫൊക്കെ എപ്പോഴെല്ലാം കിട്ടുള്ളൂ. അതായത് ബീഫ് ഉണ്ടായിട്ടും കാര്യമില്ല, ഇതേപോലെ വെക്കണ്ടേ. അതുകൊണ്ട് ഈ റൈസ് ഒന്ന് മിക്സ് ചെയ്ത് ഈ ഡ്രൈ ഒന്ന് ഇതിനകത്ത് മിക്സ് ചെയ്ത് കഴിച്ചോട്ടെ. ഇതാ വല്ലാത്ത അധികം ബീഫിനെ പൊളിക്കും. നമ്മൾ പീസിക്കാനായിട്ട് അതിന് ഇട ചെയ്തില്ല. അതുപോലെ ആ നെയ്ച്ചോ, അതുപോലത്തെ നെയ്ച്ചോറിൻ്റെ കൂടെ ഈ ബീഫ് ഫ്രൈ പൊളിക്കൂട്ടോ. അപ്പോൾ ബീഫ് ബിരിയാണിയിലെ ബീഫ് റൈസ് ഇപ്പോൾ നമ്മൾ അതിന് കഴിച്ചു. എന്നാലും ബീഫ് ഒയ്യോ നല്ല അടിപൊളി ബീഫാണല്ലോ. കുറച്ച് റൈസും കൂട്ടിന്ന് കഴിച്ചോട്ടെ. നല്ല അടിപൊളി ബീഫും നല്ല അടിപൊളി ബീഫ് ബിരിയാണി കൊള്ളാം. ഇത് പൊളിക്കും. എന്തിൻ്റെ കട നമുക്ക് ഒരു ഫുള്ള് പറഞ്ഞായിരുന്നു. രണ്ട് പീസ് കിട്ടി, ഇതിപ്പോൾ ഒരു പീസ് കഴിഞ്ഞു. അടിപൊളി ബീഫ് കേട്ടോ. സലാഡ് ഉണ്ടോ? സലാഡെന്ന് പറയാൻ പറ്റില്ല. കച്ചംബറ് സുർക്ക, സുർക്ക വെറും ഉള്ളി മാത്രമുള്ള കച്ചമ്പ് ലേസ് ഒന്ന് മിക്സ് ചെയ്ത് റൈസിൽ മിക്സ് ചെയ്ത് കഴിക്കാം. നല്ല ബിരിയാണി കഴിക്കുമ്പോൾ കച്ചംബറ സുർക്ക ഒഴിച്ച് ആ പുളിയോടുകൂടി കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലോ. നമ്മൾ സംഭവം നല്ല അടിപൊളി ഒരു ബിരിയാണി. അപ്പോൾ ബീഫ് ബിരിയാണി കിടിലാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ 12 മണിക്ക് ശേഷം എത്തുന്ന വെച്ചാൽ ബീഫ് ബിരിയാണി ധൈര്യമായിട്ട് ഓർഡർ ചെയ്യാം. പിന്നെ രാവിലെ ആണെങ്കിൽ ഒരു 7 മണിക്ക് ശേഷം ആണെങ്കിൽ നല്ല പൊറോട്ടയും ബീഫും കിട്ടും. പൊറോട്ട ദൈവം അടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ ഓക്കെയാണ്. അല്ല സമയത്ത് പൊറോട്ട ഞാനൊന്നും പറയില്ല, ബീഫ് കിടിലായിരിക്കും. പൊറോട്ടയ്ക്ക് ഞാൻ അങ്ങനെ വലിയ ഗ്യാരണ്ടി പറയില്ല, കാരണം അടിച്ചു വെച്ചിരിക്കുന്ന പൊറോട്ടയായിരിക്കും. പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ട് കേട്ടോ, ചോറും മീനും. അതും ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ്, കുറേ ആളുകൾ ചോറും മീനും കഴിക്കുന്നുണ്ട്. ചോറിന് 50 രൂപ, മീനിന് 30 രൂപ, അത്ര ഉള്ള ചെറിയ ബഡ്ജറ്റുള്ള മീനും ചോറും അവൈലബിളാണ്. ഒരു ഓരോ നാട്ടിലും ഇതുപോലത്തെ തനതായ നല്ല ടേസ്റ്റിൽ കൊടുക്കുന്ന ഭക്ഷണങ്ങളുണ്ട്. അതുപോലത്തെ ഇവിടുത്തെ ഒരു തിരുവപ്പുറക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം ബാവക്കാൻ്റെ പ്രാമാണ്യ. എന്തായാലും സന്തോഷം, നിങ്ങളെ കൂടെ ഭക്ഷണം കഴിക്കാനും പറ്റിയൊരു സന്തോഷം. ഓക്കെ, ഇൻഷാല്ലാഹ് ഇനിയും കാണണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അഭിപ്രായം തടക്കം വലിയ പുതിയ വീഡിയോ. അവരേക്കും ബൈ ബൈ.